ഹായ് എല്ലാവർക്കും നമസ്കാരം. ബിന്ദു ബിഫോർ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഡയറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഡയറ്റ് ഞാൻ നിങ്ങൾക്കോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കീറ്റോജെനിക് അല്ലെങ്കിൽ LCHF അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ പാലിയോ ഡയറ്റിനെ കുറിച്ചിട്ട്. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, അറിയുന്ന ഒന്നായിരിക്കുന്നു തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പം വളരെയധികം പ്രശസ്തിയായിക്കൊണ്ടിരിക്കുന്ന രണ്ട് ഡയറ്റാണ്. അതിൽ ഒന്ന് ഞാൻ ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. CHF എന്ന് പറയുന്നത് ലോ കലോറി ഹൈ ഫാറ്റ്, അതായത് HDL-നെ നമ്മുടെ ശരീരത്തിലുള്ള നല്ല കൊളസ്ട്രോളിനെ കൂട്ടിയിട്ട് ലോ കലോ LDL നമ്മുടെ ശരീരത്തിലുള്ള കെട്ട കൊഴുപ്പുണ്ടല്ലോ അത് നമ്മൾ നീക്കം ചെയ്യാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് ഇതിൽ നോൺ വെജാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. വെജിറ്റബിൾ ഡെയിലി ഒരു 300 ഗ്രാമെങ്കിലും നമ്മൾ ഡെയിലി ഇതിൽ പെടുത്തണം. തീർച്ചയായിട്ടും രാവിലെ ആയിട്ടോ വൈകുന്നേരത്തായിട്ടോ ഉച്ചയ്ക്കായിട്ടോ എപ്പോഴെങ്കിലും ആയിട്ട് നമ്മളൊരു 300 ഗ്രാം വെജിറ്റബിളെങ്കിലും ഇതിൽ നമ്മൾ തീർച്ചയായും ഉൾപ്പെടുത്തണം. അത് ചീരയാവാം, പിന്നെ ഇതിൽ കഴിക്കാൻ പറ്റാത്ത കുറേ സാധനങ്ങളുണ്ട്. കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും തന്നെ കഴിക്കാൻ പാടില്ല. പിന്നെന്താ, നമ്മുടെ വെജിറ്റബിളിലാണെങ്കിൽ കുറച്ച് കൺട്രോൾഡ് ഉണ്ട്. പിന്നെ ബീൻസ് വർഗ്ഗങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. പിന്നെന്താ, ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കണം. തീർച്ചയായിട്ടും വെളിച്ചെണ്ണയാണ്, അതും നമ്മുടെ മില്ലിൽ ആട്ടിയത്, അതായത് ഈ ചെക്കിലൊക്കെ ആട്ടിയ വെളിച്ചെണ്ണ. പിന്നെ ബട്ടർ ഉപയോഗിക്കുക നമുക്ക്, നെയ്യ് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ പാലുൽപ്പന്നങ്ങൾ ഒന്നും കഴിക്കാൻ പാടില്ല. സ്വീറ്റ്സ് കഴിക്കാൻ പാടില്ല. അങ്ങനെ കുറേ ഐറ്റംസ് ഇപ്പം കീറ്റോജെനിക്കിലാണെങ്കിലും ഈ ഇതിൽ എന്താണ് പാലിയോ ഡയറ്റിലാണെങ്കിലും രണ്ടിലും നമ്മൾ സ്വീറ്റ്സോ അങ്ങനെയുള്ള, പിന്നെ ചെറുധാന്യങ്ങൾ, പിന്നെ ഗോതമ്പ്, അരി, കാർബോഹൈഡ്രേറ്റ് ഉള്ള ഒരു സാധനവും നമ്മൾ കഴിക്കാൻ പാടില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് തന്നെ ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ അല്പം സ്വല്പമൊക്കെ നമുക്ക് കാർബോഹൈഡ്രേറ്റ് വരുന്നതാണ്. അതുകൊണ്ട് കീറ്റോജെനിക്കിൽ അവർ 30% കഴിച്ചാൽ മതി എന്നാണ് പറയുന്നത്. നമുക്ക് കുറച്ചുകൂടെ എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയത് ഇതിൽ 50% കാർബോഹൈഡ്രേറ്റ് നമുക്ക് കഴിക്കാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്തത് പാലിയോ ഡയറ്റാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ കൂടെ ഷെയർ ചെയ്യുന്നു മാത്രം കേട്ടോ. നമുക്ക് ഇപ്പോൾ ഈ പാലിയോ ഡയറ്റ് ചെയ്യുന്നവർക്ക് 200 മുതൽ 300 ഗ്രാം വരെ നമുക്ക് നോൺ വെജ് ഉൾപ്പെടുത്താവുന്നതാണ്. നോൺ വെജ് എന്ന് പറയുമ്പോൾ മീനാവാം, മീറ്റ്സ് ആവാം, അങ്ങനെയുള്ള മീറ്റ്സ് അല്ലെങ്കിൽ ഇത്. പിന്നെ നമുക്ക് 4 മുട്ട, 4 മുട്ട എന്ന് പറയുമ്പോൾ അത് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരത്തൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും 4 മുട്ട കഴിക്കാം. പക്ഷേ ഇതിൽ കീറ്റോജെനിക്കിലാണെങ്കിൽ അവർ 150 ഗ്രാമാണ് നമുക്ക് അലോഡ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ടയർഡ് ആവാനുള്ള സാധ്യത കൂടുതലും പെട്ടെന്ന് വെയിറ്റ് ലോസ് ആവാനുള്ള കുറച്ചുകൂടെ സാധ്യത കൂടുതൽ കീറ്റോജെനിക്കിലായിരിക്കും കേട്ടോ. പിന്നെ അതുമാത്രമല്ല, നമുക്ക് മണ്ണിനടിയിൽ വരുന്ന ഒരു സാധനങ്ങൾ, അതായത് വേറെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒഴിച്ചിട്ട്, പിന്നെ ഇഞ്ചിയൊക്കെ ഉപയോഗിക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, 2 ചെറിയുള്ളി, നമ്മുടെ സവാള, അതൊക്കെ നമ്മുടെ മണ്ണിനടിയിൽ അതൊക്കെ നമുക്ക് അലോഡാണ്. പിന്നെന്താ, തക്കാളി ഉപയോഗിക്കാം, പിന്നെ അതൊക്കെ ഉപയോഗിക്കാം. പിന്നെ പുളി ഉപയോഗിക്കരുത്. പുളി ഉപയോഗിക്കാണ്ട് നമ്മൾ ലെമൺ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ പുളിക്ക് വരെ തക്കാളിയൊക്കെ ഉപയോഗിച്ചാൽ മതി കേട്ടോ. പിന്നെന്താ പറയാനുള്ളത്, ഫ്രൂട്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രൂട്ട്സ് ഒരു ഫ്രൂട്ട്സും കഴിക്കരുത്. നമുക്ക് ആകെക്കൂടി അലോഡ് കൊയ്യക്കായ അല്ലെങ്കിൽ പേരക്കായ എന്ന് പറയുക, ഗൗവ എന്ന് പറയുന്ന ആ സാധനം, ഓരോ ഭാഗത്ത് പേരക്കായ എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഗൗവ എന്ന് പറയുന്ന ആ സാധനം, പേരക്കായ അല്ലെങ്കിൽ കൊയ്യക്ക, അതാണ് നമുക്ക്. അത് ഇടനേരത്ത് നമുക്ക് സപ്പോസ് പെട്ടെന്നൊക്കെ നിർത്തുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും ചിലർക്കൊക്കെ. അതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് ഒരു 11 മണിക്കോ അല്ലെങ്കിൽ ടീ ടൈം എന്ന് പറയുമ്പോൾ 4 മണിക്കോ 5 മണിക്കോ ഒക്കെ ആയിട്ട് ഒരു അധികം പഴുക്കാത്ത കൊയ്യക്കായ നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ ചായ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. ബ്ലാക്ക് ടീ ഉപയോഗിക്കാം, പിന്നെന്താ ബ്ലാക്ക് കോഫി ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ബുള്ളറ്റ് പ്രൂഫ് കോഫി എന്ന് പറഞ്ഞിട്ട് ഇതിൽ പാലിയോ ഡയറ്റിലെ പ്രശസ്തിയാണ്. അതായത് നമ്മുടെ കോഫിയിൽ പാലൊഴിക്കാതെ നമ്മുടെ ബട്ടർ ഉണ്ടല്ലോ, ബട്ടർ 2 പീസ്, അത് ചെറിയ 2 പീസ്, ഇത്രയുള്ള 2 പീസ് എടുത്തിട്ട് നമ്മൾ ചൂട് കാപ്പിയിൽ മധുരം പാലൊന്നും ചേർക്കാൻ പറ്റില്ല. അതിൽ നല്ലവണ്ണം അടിച്ചിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. നമുക്ക് ചിലർക്ക് കാപ്പി ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ചായ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള സന്ദർഭത്തിൽ ഉപയോഗിക്കാം കേട്ടോ. നേരത്തോ അല്ലെങ്കിൽ ഫുഡിൻ്റെ ഒപ്പം, ഇട നേരത്തോ അല്ലെങ്കിൽ ഫുഡിൻ്റെ ഒപ്പമൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയത് വെള്ളരിക്കയാണ്. വെള്ളരിക്കയിലൊക്കെ നമുക്ക് വയറുനിറയോളം കഴിക്കാം. അതുകൊണ്ട് അതുകൊണ്ട് ലോ കലോറി ആയതുകൊണ്ട് നമുക്ക് വെള്ളരിക്ക കൊയ്യുക, ഇതാണ്ട് 2 എണ്ണം അലോഡ്. പിന്നെ നമുക്ക് നട്ട്സുകൾ, നമുക്ക് എല്ലാ നട്ട്സും കഴിക്കാം. പീനട്ട്സ് ഒഴിച്ചിട്ട്, അതായത് നമ്മുടെ നിലക്കടല അല്ലെങ്കിൽ എന്താ പറയുക, ഈ അവോക്കോഡ പറയുന്ന ഒരു ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ, അതുകൂടെ കഴിക്കാം. നമുക്ക് ഈ അവോക്കോഡ പറയുന്നതും ഗോവ, പിന്നെന്താ വെള്ളരി കഴിക്കാം. പിന്നെ അതന്നെ ഈ പീനട്ട്സ് ഒഴിച്ചിട്ട് നമുക്ക് എല്ലാ നട്ട്സും ഉപയോഗിക്കാം. പിന്നെന്താ, 2 ലിറ്റർ വെള്ളത്തിൽ കുറയാതെ നിങ്ങൾ കുടിച്ചിരിക്കണം.
പിന്നെന്താ ഈ അസുഖങ്ങളുള്ളവര് നമ്മുടെ ക്രോണിക് ഡിസീസ് ഒക്കെ ഉള്ളവര് ബി പി ഷുഗർ അതുപോലെയുള്ള നിങ്ങളുടെ ഡോക്ടറോട് അതായത് നിങ്ങളെ കൺസൾട്ട് ചെയ്ത ഡോക്ടറോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ഇത് ഫോളോ ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ഈ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഒരുമിച്ച് കഴിച്ചിട്ട് നമ്മൾ വേറെ ചോറോ ഒന്നും കഴിക്കാത്ത കൊണ്ട് പെട്ടെന്ന് ഡിസീസ് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൊളസ്ട്രോളോ അല്ലെങ്കിൽ തൈറോയ്ഡ് ഉള്ളവർക്ക് ക്യാബേജ് അതൊക്കെ ഒഴിവാക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് അവരോട് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇത് ഫോളോ ചെയ്യും. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് രണ്ടുപേർക്ക് വലിയ അസുഖങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെ ഫോളോ ചെയ്യുന്നു. പിന്നെ അത് മാത്രമല്ല ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അത്ര കിലോ കുറഞ്ഞു ഇത്ര കൊല്ലം കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പെട്ടെന്ന് അതിലേക്ക് എടുത്ത് ചാടരുത്. അതായത് നമുക്ക് നമ്മുടെ ഉള്ള എന്തെങ്കിലും യൂറിക് ആസിഡോ എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് കൂടിയാൽ നമുക്ക് എന്താ ചെയ്യാന്ന് അറിയില്ല. അത് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡോക്ടറോട് ചോദിച്ചിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. പിന്നെന്താ ഞാനിപ്പോ ഇത്രയും കാലത്തിന് ഇടയ്ക്ക് ഇപ്പോഴാണ് ഞാൻ 57 കിലോ ആയിരിക്കുന്നത്. അപ്പൊ എനിക്ക് 2 കിലോനൊക്കെ കുറച്ച് പെട്ടെന്ന് കൂടുമ്പോൾ തന്നെ എനിക്ക് ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹസ്ബൻഡ് 72 ഞാൻ 57. അപ്പൊ ഞാൻ ഈ ഒരു 15 ദിവസത്തെ ഡയറ്റ് പ്ലാനാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എത്ര ദിവസം 15 ശേഷം എത്ര ദിവസം പോകുന്നു എന്നറിയില്ല. 15 ദിവസം ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് ഓരോ ദിവസത്തെ വീഡിയോ ഇട്ട് ഇടുന്നതാണ്. നിങ്ങൾ ഫോളോ ചെയ്യുക, എൻ്റെ ഇത് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റേ ഇതുണ്ടല്ലോ നമ്മുടെ ചാർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഞാൻ ചെയ്യുന്ന അതേപോലത്തെ ഡിഷനെ നിങ്ങൾ കഴിക്കണമെന്നില്ല. അത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെങ്കിൽ മാറ്റാം. പിന്നെ ദിവസം ഓരോ വീഡിയോ ഇടുന്നതാണ് കേട്ടോ. 15 ദിവസമാണ് ഞാൻ കണക്ക് വെച്ചിരിക്കുന്നത്. 15 ദിവസത്തെ വീഡിയോ ഓരോ ദിവസങ്ങളായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇടുന്നതാണ്. അതിന് പുറമെ ഞാൻ സാധാരണ ഇടുന്ന വീഡിയോസ് ക്രാഫ്റ്റ് ഐറ്റംസോ അല്ലെങ്കിൽ എൻ്റെ ടൈലറിങ്ങോ അതോ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് സാധാരണ ഇടുന്ന പോലെ ഇടുന്നതാണ്. അതിന് പുറമെയാണ് ഞാൻ ഈ 15 ദിവസത്തെ 15 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെ ഫോളോ ചെയ്യണമെന്ന് അറിയില്ല. ചിലപ്പോൾ 1 മാസം 2 മാസമൊക്കെ ഫോളോ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കത് എങ്ങനെയാന്ന് വെച്ചാൽ അതുപോലെ വീഡിയോ ഇടുന്നതാണ്. പിന്നെ ഞാൻ ഫസ്റ്റ് ഇപ്പൊ എനിക്ക് വെളിച്ചെണ്ണ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു വെളിച്ചെണ്ണയാണ്. അത് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഞാനൊരു ഇടത്തരം തേങ്ങ അത് കണ്ടോ, അതുപോലത്തെ ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതൊരു ചെറിയ സൈസ് തേങ്ങയാണ്. ഇത് കണ്ടോ മൂടിയൊക്കെ കണ്ടോ, അതുപോലെ ഉണ്ടാവും. ചിലതിലൊക്കെ കുറച്ച് നല്ലോണം കാമ്പുണ്ട്, ചിലതിൽ കാമ്പ് കുറവാണ്. ഇതെല്ലാം നമുക്ക് ചിരവിയിട്ട് എടുക്കാം. കണ്ടോ, നമ്മൾ ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഒഴിച്ചിട്ടാണ് നമ്മളത് മിക്സിയിൽ അടിക്കുന്നത് കേട്ടോ. പച്ചവെള്ളം ആകുമ്പോൾ നമുക്ക് നല്ലോണം അങ്ങോട്ട് പാല് കിട്ടാൻ കുറവാണ്, പാല് കുറവേ കിട്ടൂ. ഇത് ഒന്നാം പാൽ, ഇത് നമുക്ക് രണ്ടാം പാൽ. ഞാൻ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് 2 പാത്രത്തിലാക്കി വെക്കുന്നത്. നമുക്ക് ഇന്ന് രാത്രി ചെയ്താൽ നമുക്ക് രാവിലെ മോർണിംഗിൽ എടുത്ത് നോക്കിയാൽ നമുക്ക് നല്ലൊരു ക്രീം പുറത്ത് കാണും. കണ്ടോ, കയ്യിലൊന്നും ഒട്ടുന്നില്ല. കണ്ടോ, 2 പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഇത് നമ്മൾ ബ്ലൂ കളറിലുള്ള പാത്രം 1-ാം പാലാണ്. കണ്ടോ, ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് വരും. ഈ ക്രീം നമ്മൾ തനിയെ ഒരു ബോട്ടിൽ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ. ഇത് തന്നെ നമ്മൾ കയ്യിൽ കുറച്ച് നേരം തേച്ച് പിടിപ്പിച്ചാൽ തന്നെ നമ്മുടെ സ്കിന്നിനും തലയ്ക്കും ഒക്കെ നല്ലൊരു സാധനമാണ്. കണ്ടോ, ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള ഒരു ക്രീം നമുക്ക് കിട്ടും. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഒരു അരിപ്പ് വെച്ച് അരിച്ചിട്ട് എടുക്കണം കേട്ടോ. ഒന്നും നമ്മൾ വേസ്റ്റ് ആക്കരുത്, വെള്ളം മാത്രം വേസ്റ്റാക്കി കളഞ്ഞാൽ മതി. 2-ാം പല്ലും കണ്ടോ, ഇതുപോലെ നല്ലൊരു ക്രീം കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് എപ്പോഴും വീട്ടിൽ കുറച്ച് കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ കുറച്ച് എപ്പോഴും ചെയ്ത് വെച്ചാൽ നല്ലതാണ് കേട്ടോ. ഒരു 10 തേങ്ങ നല്ല വലിപ്പമുള്ള തേങ്ങയാണെങ്കിൽ നമുക്ക് ശരിക്കും 1¼ ലിറ്ററൊക്കെ എണ്ണ കിട്ടും. ഇതിപ്പോൾ എനിക്ക് അത്രയൊന്നും കിട്ടിയില്ല, ചെറിയ തേങ്ങയാണ്. അതുപോലെ കാമ്പോ അതിൻ്റെ കുറവായിരുന്നു. നമുക്ക് പാലോ ഡയറ്റിന് തീർച്ചയായിട്ടും നമുക്ക് ചെക്കിലാട്ടിയ എണ്ണ അല്ലെങ്കിൽ മില്ലിലാട്ടിയ എണ്ണയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മൾ പാക്കറ്റിൽ കിട്ടുന്ന എണ്ണയോ അല്ലെങ്കിൽ ബോട്ടിലിൽ നിന്ന് കിട്ടുന്ന എണ്ണ നമ്മൾ അങ്ങനെ ഉപയോഗിക്കരുത് എന്നാണ് പറയാറ്. അതുകൊണ്ട് നമുക്ക് ഇതുപോലെയുള്ള എണ്ണ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. നമ്മുടെ വെറുതെ കഴിക്കുമ്പോൾ നമുക്ക് വയറിലുള്ള പുണ്ണുകളൊക്കെ ആറാൻ വളരെ ഒരു നല്ലൊരു സാധനമാണ് കേട്ടോ. വെറും വയറ്റിൽ നമ്മൾ 1-ോ 2-ോ സ്പൂൺ ഇത് കഴിച്ചാൽ നല്ല എനർജറ്റിക്കും നല്ല കൊഴുപ്പാണ്. ശരീരത്തിലെ HDL കൂടാനുള്ള നല്ലൊരു സാധനമാണിത്. കണ്ടോ, ഇതുപോലെ കുറച്ച് നേരം ഒരു 10-20 നിമിഷത്തോളം ആകും കേട്ടോ. അത് കുറച്ച് നമ്മളൊന്ന് കുറുകി അതൊക്കെ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ
ഇതുപോലെ നമുക്ക് കിട്ടും നല്ല ഒന്നാം തരം വെളിച്ചെണ്ണ ഉരുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്നൊക്കെ പറയുന്ന സാധനം ഇത് തന്നെയാണ് കേട്ടോ നമ്മളൊരു തുണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിൽ വെച്ചിട്ട് അരിച്ചെടുക്കുക കേട്ടോ എനിക്കിപ്പോൾ ഇത്രയേ കിട്ടുള്ളൂ ഒരു 300-400 ഗ്രാമാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ നമ്മുടെ ഇതിൻ്റെ ബാക്കി വന്ന ആ സാധനം ഉണ്ടല്ലോ അരിച്ചെടുത്തത് അത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ